ഒന്നിച്ചിരുന്നൊരു ചർച്ച. പ്രിയനെ, എന്റെ മതനിഷ്ഠയിൽ താങ്കളുടെ കൂടി ശ്രദ്ധയുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. ഒരു വാക്കുകൊണ്ടെങ്കിലും എന്തേ താങ്കൾ എന്നെയൊന്ന് ഉപദേശിക്കുന്നില്ല. ഈമാനിക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അല്പസമയമെങ്കിലും എന്തേ എന്നോടൊപ്പം ചിലവഴിക്കുന്നില്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ നമ്മെ വലയം ചെയ്യുന്ന അള്ളാഹു തന്നെയും തൻ്റെ സമീപസ്ഥരോട് നമ്മെപ്പറ്റി മഹത്വം പറയുന്ന ഒരു ദിക്ര സദസ്സിൻ്റെ ആത്മീയ അനുഭൂതി എനിക്കനുഭവിക്കാൻ കഴിയുമായിരുന്നു. പ്രിയനെ, ഞാൻ എത്ര കണ്ട് ആശിച്ചിരുന്നെന്നോ, എന്നെങ്കിലും ഒരു ദിനം താങ്കൾ പുഞ്ചിരി തൂകി വരുന്നതും എന്നെയും മക്കളെയും അരികിൽ വിളിച്ചിരുത്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരേട് പറഞ്ഞു തരുന്നതും ആ മഹിത ചരിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണപാഠങ്ങളും മാതൃകകളും എടുത്തുപദേശിക്കുന്നതും അല്ലെങ്കിൽ ഇസ്ലാമിക പാഠങ്ങളിൽ നിന്നെന്തെങ്കിലും ഞങ്ങൾക്ക് അറിവ് തരുന്നതും ഒക്കെ. പെണ്ണെ, അതിനുമാത്രമുള്ള മതപരമായ അറിവൊന്നും എനിക്കില്ല എന്നൊരു പക്ഷേ താങ്കൾ എന്നോട് പറയുമായിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയെങ്കിൽ വേണ്ട, ഞങ്ങളെ കൂട്ടി താങ്കൾക്ക് ഒരുമിച്ചൊന്നിരുന്നുകൂടെ? നമ്മുടെ മക്കളിൽ ഒരാൾ ഖുർആൻ ഓതുന്നു, നമ്മളത് കേൾക്കുന്നു. വേറൊരു മോൻ ഇസ്ലാമിക പാഠങ്ങൾ വായിക്കുന്നു, നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ. പ്രിയനെ, താങ്കൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. താങ്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീക്ഷണം അത്ര ലഘുവല്ലെന്നറിയുക. താങ്കളാണ് ഞങ്ങളുടെ സന്തോഷ സൗഭാഗ്യങ്ങളുടെ കേന്ദ്രം. സത്യമായും